ഉപയോഗിക്കുന്ന ചില പ്രാധാന്യങ്ങളെ കുറിച്ച് കാണാം. വെള്ളത്തിന്റെ ഉന്നതങ്ങളായ ചില ഗുണങ്ങൾ. എല്ലാ പദാർത്ഥങ്ങളെയും പോലെ ദ്രാവകങ്ങളും ഊഷ്മാവ് കുറയുമ്പോൾ അതിന്റെ ഘടന കുറയുകയും ചുരുങ്ങുകയും ചെയ്യും. ഘടന കുറയുന്നതിനനുസരിച്ച് സാന്ദ്രത കൂടുന്നു, തണുത്ത ഭാഗങ്ങളെ ഭാരമുള്ളതാക്കുന്നു. ദ്രാവകങ്ങൾ ദ്രവാവസ്ഥയേക്കാൾ ഭാരം അവ തണുത്തുറയുമ്പോഴാണ്. എന്നാൽ വെള്ളം മറ്റു ദ്രാവകങ്ങളെ പോലെയല്ല. 4 ഡിഗ്രി വരെ അത് ഭാരം കൂടുന്നു, പിന്നെ കാര്യങ്ങൾ മാറിമറിയുന്നു. ഇതിനുശേഷം ഊഷ്മാവ് കുറയുന്നതോടൊപ്പം വെള്ളം വികസിക്കാൻ തുടങ്ങും, അങ്ങനെ ഭാരം കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ മറ്റു ദ്രാവകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെള്ളം അതിൻ്റെ തണുത്ത അവസ്ഥയിൽ ഭാരം കുറയുന്നു. ഭൗതിക നിയമങ്ങളനുസരിച്ച് സാധാരണ വെള്ളത്തേക്കാൾ ഭാരമുള്ളതായിരിക്കണം ഐസ്, എന്നാൽ യഥാർത്ഥത്തിൽ അത് ഭാരം കുറഞ്ഞതാണ്. ഈ അത്ഭുതകരമായ വസ്തുത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തരുന്നു. ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് താനും. തണുപ്പ് കാലങ്ങളിൽ ഊഷ്മാവ് 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴ്ന്ന ഒരുപാട് സ്ഥലങ്ങൾ ലോകത്തുണ്ട്. ഈ തണുപ്പ് വല്ലാതെ ബാധിക്കുന്നത് കടലിനെയും തടാകങ്ങളെയുമാണ്. ഉപരിതലത്തിലുള്ള വെള്ളം 0 ഡിഗ്രി തണുക്കുന്നു, എന്നാൽ ഉപരിതലം മാത്രമേ ഐസാകുന്നുള്ളൂ. താഴെയുള്ള പാളി 4 ഡിഗ്രി സെൽഷ്യസിലുള്ളത് അപ്പോഴും മത്സ്യങ്ങൾക്കും മറ്റു കടൽ ജീവികൾക്കും ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നതാണ്. ഐസ് വളരെ കുറച്ച് തണുപ്പ് മാത്രം അതിന്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് പുറത്ത് 50 ഡിഗ്രി ആയാലും ഐസ് പാളി 1-2 മിനിറ്റുകൾക്കപ്പുറം കടക്കാറില്ല. ഇത് കരടികളെയും മറ്റു ധ്രുവജീവികളെയും ഒക്കെ ഐസ് തുരന്ന് ദ്വാരങ്ങളുണ്ടാക്കി അടിയിലുള്ള കടലിലേക്ക് പോകാൻ സഹായിക്കുന്നു. കാര്യങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? അതായത് ഐസ് കട്ട താഴേക്ക് മുങ്ങിപ്പോയിരുന്നെങ്കിൽ? അങ്ങനെയാണെങ്കിൽ സമുദ്രങ്ങളും കടലുകളും തടാകങ്ങളും എല്ലാം താഴെ നിന്ന് തന്നെ തണുക്കാൻ തുടങ്ങും. താഴെ നിന്ന് തുടങ്ങുന്നത് മുകളിലെത്തുന്നത് വരെ തുടരും. കാരണം തണുപ്പ് വലിച്ചെടുക്കാൻ മുകളിൽ ഐസ് പാളിയില്ലല്ലോ. അങ്ങനെ ലോകത്തിലെ കടലുകളും തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം ഭീമൻ ഐസ് കട്ടകളായി മാറും. കുറച്ച് മീറ്ററുകൾ മാത്രം കട്ടിയുള്ള പാളി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നിടത്തോളം മുകളിലെ ഊഷ്മാവ് ഉയർന്നാലും അത് ഉയരുമായിരുന്നില്ല. സമുദ്രങ്ങൾ ആവാസത്തിനനുയോജ്യമല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരു നിലനിൽപ്പ് ജീവികൾക്കും അസാധ്യമാകുമായിരുന്നു. ചുരുക്കത്തിൽ, ഭൂമിയിലുള്ള മറ്റു ദ്രാവകങ്ങളെപ്പോലെ തന്നെയായിരുന്നു വെള്ളത്തിന്റെ സ്ഥിതിയെങ്കിൽ ഭൂമി ഒരു ജീവനറ്റ ഗ്രഹമാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ശക്തി കൊണ്ടും കുറ്റമറ്റ സൃഷ്ടി കൊണ്ടും നമ്മുടെ ഗ്രഹം
ആവാസത്തിന് അനുയോജ്യമായതിന് അള്ളാഹുവിന് നന്ദി. ഭൂമിയെ ഒരു ഊഷ്മളവും സന്തുലിതവുമായ കാലാവസ്ഥയിൽ നിലനിർത്തുന്നതിൽ വെള്ളത്തിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വെള്ളത്തിൽ തന്മാത്രകൾ കാരണം കരയേക്കാൾ പതുക്കെ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. കരയിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലവും തണുപ്പുകൂടിയ സ്ഥലവും തമ്മിലുള്ള താപവ്യത്യാസം 140 ഡിഗ്രിയിലും അധികമാകുമ്പോൾ കടലിലേത് വെറും 15 മുതൽ 20 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രിയും പകലും തമ്മിലുള്ള താപവ്യത്യാസത്തിലും ഇതേ കാരണം തന്നെയാണ് കാണുന്നത്. രാത്രിയും പകലും തമ്മിലുള്ള ചൂട് വ്യത്യാസം 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കരയിലെങ്കിൽ കടലിൽ അത് വളരെ കുറച്ച് ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. വെറും കടലുകൾ മാത്രമല്ല, അന്തരീക്ഷതലത്തിൽ കാണുന്ന നീരാവിയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് രാത്രിയും പകലും തമ്മിലുള്ള താപവ്യത്യാസം. കുറഞ്ഞ നീരാവിയുള്ള മരുഭൂമികളും കുറവാണ്. നീരാവി കൂടുതലുള്ള കടലുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ഇത്തരം പ്രത്യേക താപ സ്വഭാവങ്ങളോട് നന്ദി പറയണം. കാരണം വേനൽക്കാലവും തണുപ്പുകാലവും തമ്മിലുള്ള താപവ്യത്യാസം, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം എല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ. ഭൂമിയിൽ കരയേക്കാൾ കുറവായിരുന്നു വെള്ളമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ താപഗുണങ്ങൾ വളരെ കുറച്ച് വ്യത്യസ്തതയെ ഉള്ളുവെങ്കിൽ, രാത്രിയും പകലും തമ്മിലുള്ള ഊഷ്മാവിലുള്ള വ്യതിയാനം കൂടുതലാവുകയും മിക്കവാറും എല്ലാ കരഭാഗങ്ങളും മരുഭൂമികളാവുകയും ജീവിതം തന്നെ അസാധ്യമാവുകയും ചെയ്യുമായിരുന്നു. ഇനി എല്ലാ ഭൗതിക ഗുണങ്ങളോടൊപ്പവും വെള്ളത്തിന്റെ രാസഗുണങ്ങളും ജീവിതത്തിന് വളരെ ഉദാത്തമായതാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിന്റെ ഉന്നതമായ ലായക സ്വഭാവമാണ്. ഏകദേശം എല്ലാ രാസവസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം കാണുന്നത് നദികളുടെ കാര്യത്തിലാണ്. എണ്ണമറ്റ ഉപകാരപ്രദമായ ഒരുപാട് ധാതുക്കളും അത്രയും രാസവസ്തുക്കളും കടലിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നത് പുഴകളാണ്. ഇങ്ങനെ ഏകദേശം 5 ബില്യൺ ടൺ രാസവസ്തുക്കൾ ഓരോ വർഷവും കടലിൽ എത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം കടൽ ജീവിതത്തിന് വളരെ ഉപകാരപ്രദവുമാണ്. വെള്ളം അമിത റിയാക്ടിവിറ്റി കാണിക്കുന്നതോ കുറഞ്ഞ ആക്ടിവിറ്റി കാണിക്കുന്നതോ ആയ ഒരു പദാർത്ഥമല്ല. ആവാസ വ്യവസ്ഥയും വെള്ളത്തിന്റെ വ്യത്യസ്ത രാസഗുണങ്ങളും തമ്മിലുള്ള ആ താദാത്മ്യം ഓരോ പുതിയ ഗവേഷണങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു.
ബയോഫിസിസ്റ്റായ ഹരോൾഡ് മൊറോവിറ്റ്സ് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളത്തിന്റെ പുതുതായി കണ്ടുപിടിച്ച ഒരു സ്വഭാവത്തെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് വെള്ളത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. അത് പക്ഷേ ജൈവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാണ്. ജീവന് വളരെ പ്രധാനപ്പെട്ട ഒന്നും. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ പ്രകൃതിയിൽ മതിപ്പുളവാകും. അതിന്റെ കൃത്യമായ ഘടനയിൽ വെള്ളം മനുഷ്യജീവിതത്തിൽ എത്ര പ്രാധാന്യം നിറഞ്ഞതാണെന്ന് മനസ്സിലായി. ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങളിൽ വെള്ളം മനുഷ്യന് തന്ന വളരെ വലിയ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്.